നിയമസഭ കയ്യാങ്കളി കേസിൽ മന്ത്രിമാരായ കെ ടി ജലീൽ, ഇ പി ജയരാജൻ എന്നിവർക്ക് കോടതി ജാമ്യം നൽകി. എല്ലാ പ്രതികളും കോടതിയിൽ വിടുതൽ ഹർജി ഫയൽ ചെയ്തു. നിയമസഭ കയ്യാങ്കളി കേസിൽ 6 ഇടതു നേതാക്കളെയാണ് പ്രതി ചേർത്തിട്ടുള്ളത്. അടുത്ത മാസം 12 കേസ് വീണ്ടും പരിഗണിക്കും. 35,000 രൂപ വീതം കെട്ടിവച്ചാണ് ഇരുവരും ജാമ്യമെടുത്തത്. മന്ത്രിമാർ വിചാരണ കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇരുവരും നേരിട്ട് കോടതിയിൽ ഹാജരായത്. മന്ത്രിമാർ നേരിട്ട് ഹാജരാകണമെന്ന വിചാരണ കോടതി നിർദ്ദേശം സ്റ്റേ ചെയ്യണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം നേരത്തെ ഹൈക്കോടതി അംഗീകരിച്ചില്ല. ഇതിൽ ഇടപെടാൻ സാധിക്കില്ലെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിലപാട്. പുതുമുതൽ നശിപ്പിച്ചതടക്കമുള്ള കേസാണ് കെ ടി ജലീലിനും ഇ പി ജയരാജനുമെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നിയമസഭാ കയ്യാങ്കളി കേസ് റദ്ദാക്കാൻ കഴിയില്ലെന്ന വിചാരണ കോടതി ഉത്തരവിനെതിരെ സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിട്ടുണ്ട്. അടുത്ത ചൊവ്വാഴ്ച കേസ് ഹൈക്കോടതി പരിഗണിക്കും. 2015 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ധനമന്ത്രിയായിരുന്ന കെ എം മാണിയുടെ ബജറ്റ് പ്രസംഗം തടസ്സപ്പെടുത്തുന്നതിനിടെയുണ്ടായ കയ്യാങ്കളിയിൽ 2.5 ലക്ഷം രൂപയുടെ പുതുമുതൽ നശിപ്പിച്ചു എന്നായിരുന്നു കേസ്. കേസിൽ മന്ത്രിമാരായ ഇ പി ജയരാജൻ, കെ ടി ജലീൽ, വി ശിവൻകുട്ടി അടക്കം 6 LDF ജനപ്രതിനിധികളെ പ്രതികളാക്കിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്.